നമസ്കാരം ഇസ്രായേലിനകത്ത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മഴയാണ് തുരിതുരാ റോക്കറ്റുകൾ വന്ന് പതിക്കുന്നു ജനവാസ മേഖലകളിലും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങൾക്ക് മുകളിലും വാഹനങ്ങൾക്ക് ഒക്കെ റോക്കറ്റുകൾ വന്ന് പതിക്കുകയാണ് അയൺ ടോമ് കുറച്ച് ദിവസങ്ങളായി അനങ്ങാറില്ല അതിൻ്റെയും പണിക്കുറ്റം തീർത്തത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയെക്കൊണ്ട് ഇസ്രായേൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നു അതായത് അയൺഡോമുകളെ ആക്രമിച്ചു അതിൻ്റെ പ്രവർത്തനം അത് നിശ്ചലമാക്കി തുടർച്ചയായി സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തുകയാണ് വ്യോമാക്രമണം നടത്താൻ യുദ്ധവിമാനങ്ങളൊന്നും വേണ്ട എന്നാണ് ഹിസ്ബുല്ല തെളിയിച്ചിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകളും മിസൈലുകളും മിസൈലുകളുമൊക്കെ അവരുദ്ദേശിച്ച പ്രദേശത്ത് തന്നെ ഇസ്രായേലിനകത്ത് ചെന്ന് പതിക്കുന്നു ജനവാസ മേഖലകളെ തന്നെ അവർ ലക്ഷ്യം വെക്കുന്നു അതിർത്തി മേഖലയിൽ നിന്ന് അതായത് ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രായേൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നു അവരുടെ ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെ തലയിലായിരിക്കുന്നു ഇതുവരെ അവരെ സ്വന്തം വീടുകളിലേക്ക് പറഞ്ഞയക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ സ്വന്തം വീടുകൾ എത്രമാത്രം അവശേഷിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ പലപ്പോഴും അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നാണക്കേട് ഉള്ളതുകൊണ്ട് അവർ പുറത്തുവിടാറില്ല എന്തായാലും ചില ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും അവിടെ നടക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് പുറംലോകത്തേക്ക് എത്തിക്കുന്നത് യദിയോ തെഹ്റോനത്ത് എന്ന് പറയുന്ന പത്രം ആ പത്രമാണ് പലപ്പോഴും പല വാർത്തകളും പുറത്തു കൊണ്ടുവരുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഹിസ്ബുലയെ പോലുള്ള സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ ഈ പത്രം പുറത്തുവിട്ടതിന് ശേഷമാണ് പലപ്പോഴും ജനങ്ങളോട് തുറന്നു പറയുന്നത് അതിനുശേഷമാണ് മറ്റ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് എത്രമാത്രം വലിയ നഷ്ടമുണ്ടായാലും അത് ജനങ്ങളോട് പറയില്ല നാണക്കേട് അതായത് ലോക പോലീസല്ലേ വലിയ വിവരമുള്ള ആളുകളല്ലേ അവർ വച്ച അയൺഡോമുകൾ അവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുല്ല വെരി സ്മാർട്ടാണെന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കക്ക് ഇസ്രായേലിനോട് ഉപദേശിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഹിസ്ബുല്ലയുമായി മുട്ടാൻ പോകരുത് ഹിസ്ബുല്ലയുമായി മുട്ടാൻ പോയാൽ നിങ്ങൾ അവരെ പോയൊന്നു തോണ്ടും പക്ഷെ അവർ നിങ്ങളെ നല്ല അടിയടിക്കും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അതായത് ഒരു കമാൻഡർ ലക്ഷ്യം വെച്ചൊരു ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് മുപ്പതോളം റോക്കറ്റുകളാണ് എന്നാൽ ഈ റോക്കറ്റുകളെ വെടിവെച്ചിടാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ജനവാസ മേഖലകളിൽ വീഴുന്നത് തടയാനോ ഇസ്രായേലിന് കഴിയുന്നില്ല ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും അത് വാങ്ങി വെക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ ജോലി എന്നാൽ എത്ര കിട്ടിയാലും പഠിക്കില്ല വീണ്ടും വീണ്ടും കൊണ്ടാ കൊണ്ടാ എന്ന് പറഞ്ഞ് അടി ചോദിച്ചു വാങ്ങുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ നാടിൻ്റെ ശാപം തന്നെയാണ് ദീർഘവീക്ഷണമില്ലാത്ത വിവരമില്ലാത്ത അഹങ്കാരികളായിട്ടുള്ള ഭരണാധികാരികൾ തീർച്ചയായും ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്